ഹായ് കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു ഗണിതമധുരം ചാനൽ. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നമുക്ക് KPSTA നടത്തിയ ഏതാനും ചില ചോദ്യങ്ങളുടെ ആൻസർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടെത്തുന്ന വിധമാണ്. അപ്പോൾ ഒന്ന് രണ്ട് കുട്ടികൾ സംശയം ചോദിച്ചിരുന്നു. ആ സംശയം ചോദിച്ച ചോദ്യങ്ങൾ ആദ്യം പറയാം, അതിനുശേഷം ബാക്കിയുള്ള ചോദ്യങ്ങളും കൂടെ ചെയ്തിടാം. അപ്പോൾ പരീക്ഷ പടിവാതിൽക്ക് എത്തി നിൽക്കുകയാണ്. മാക്സിമം സമയം നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 26-ാമത്തെ ഒരു ചോദ്യമാണ്. ഒരു സംഖ്യ, ഏത് സംഖ്യ നമുക്കറിയില്ല, 779 കൊണ്ട് ഹരിച്ചപ്പോൾ 47 ശിഷ്ടം കിട്ടി. ഇതേ സംഖ്യയെ 19 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം എത്ര? അതിൻ്റെ ഓപ്ഷൻ 0 തന്നിട്ടുണ്ട്, 78 തന്നിട്ടുണ്ട്, 9-1. ഏതോ ഒരു സംഖ്യ, സംഖ്യ ഏതാന്ന് നമുക്കറിയില്ല, അതിനെ 779 കൊണ്ട് ഹരിച്ചു. ഹരിച്ചപ്പോൾ ശിഷ്ടം നമുക്ക് കിട്ടിയത് 47. ഇനി പറഞ്ഞിരിക്കുന്നത് ഇതേ സംഖ്യയെ 19 കൊണ്ട് ഹരിക്കുകയാണ് എങ്കിൽ എത്രയാണ് റിമൈൻഡർ ശിഷ്ടം വരിക? അപ്പോൾ ഇവിടെ പെട്ടെന്ന് നമ്മൾ ഈ റിമൈൻഡറിലേക്ക് നോക്കിയാൽ മതി. നമ്മൾ ചെയ്യേണ്ടത് 47-നെ 19 കൊണ്ട് അങ്ങോട്ട് ഹരിക്കുക. നമുക്കറിയാം 47-ൽ 19 രണ്ട് പ്രാവശ്യം പോവുള്ളൂ. അപ്പോൾ 19 2 38 ആണ്, ബാക്കി റിമൈൻഡർ വരുന്നത് 9 ആണ്. അതുകൊണ്ട് ഇതിനകത്ത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, 9 ആണ്. ഈ രീതിയിൽ വരുന്ന ചോദ്യങ്ങൾ നിങ്ങൾ ഈ രീതിയിൽ ചെയ്യുക. നമ്മളിങ്ങനെ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഇതൊക്കെ നമ്മളുടെ മനസ്സിലേക്ക് ഉറച്ചു വരുന്നത്. കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് വളരെ എളുപ്പമാണ്. 3 വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം 7010 ആണ്. ഇവയിൽ വലിയ അഭാജ്യ സംഖ്യ ഏത്? പ്രൈം നമ്പർ. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഇവിടെ തന്നിരിക്കുന്നത് 2, 701, 5, 101. 3 വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 7010 ആണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇതിൽ തന്നെ ഓൾറെഡി ആൻസർ ഉണ്ട്, വലിയ പ്രശ്നമില്ല. നമുക്കറിയാം 7010 കിട്ടണമെങ്കിൽ 2 × 5 = 10. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ 2, 5 കൂടെ വരും, 2 × 5 = 10. ഇതിൻ്റെ കൂടെ ഏത് സംഖ്യ ഗുണിക്കണം എന്നാണ് ചോദിച്ചത്. ഒരിക്കലും 101 ഗുണിച്ചു കഴിഞ്ഞാലും നമുക്ക് കിട്ടില്ലല്ലോ. അപ്പം നമ്മൾ ആദ്യമായി അവിടെ ഉപേക്ഷിക്കുക. ഇതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി 701 ആണ് വരിക. 701-നെ 10 കൊണ്ട് ഗുണിച്ചാൽ 7010 ആണ്. ഇത് ഒരു ഏതൊരു കുട്ടിക്കും സിമ്പിളായിട്ട് ശരിയാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമായിരുന്നു ഇത്. വളരെ എളുപ്പമുള്ള ചോദ്യം. എങ്കിൽ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. സാബുവിന് ഒരു പരീക്ഷയിൽ 70% സ്കോർ ലഭിച്ചു. സാബുവിന് കിട്ടിയത്, ഞാനത് പറഞ്ഞുകൊണ്ട് ചെയ്യാണ്, സാബുവിന് കിട്ടിയത് 70% സ്കോർ ലഭിച്ചു. തോമസിന് ലഭിച്ചത് 75% ആണ്. തോമസിന് ലഭിച്ചത് 75% ലഭിച്ചത്. എന്നിട്ട് പറയാണ് തോമസിന് സാബുവിനേക്കാൾ കൂടുതൽ 30 സ്കോർ ലഭിച്ചു എങ്കിൽ ഈ പരീക്ഷയുടെ മുഴുവൻ സ്കോർ എത്ര? അപ്പൊ നോക്കൂ, തോമസിന് സാബുവിനേക്കാൾ കൂടുതൽ 30 മാർക്ക് ലഭിച്ചു. അപ്പൊ തോമസിന് കൂടുതൽ കിട്ടിയ മാർക്ക്, തോമസിന് കൂടുതൽ കിട്ടിയ മാർക്ക് എത്രയാ വരിക? കൂടുതൽ കിട്ടിയത് 30 ആണ്. 30 സ്കോറാണ് കൂടുതൽ ലഭിച്ചത്. ഇവിടെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് ആകെയുള്ള സ്കോർ എത്ര? അപ്പൊ ഇതിൽ നമുക്കുള്ള ട്രിക്ക്, തോമസിന് സാബുവിനേക്കാൾ കൂടുതൽ ലഭിച്ചത് എത്ര പെർസെൻറ്റേജ് ആണ്? 5% അല്ലേ? 70ഉം 5ഉം ആണ്, 75. അപ്പോൾ 75-ന് 70 കുറച്ചാൽ മതി. തോമസിന് കൂടുതൽ കിട്ടിയ പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 5% ആണ്. ഇത് 75 - 70 ആണ്. അപ്പോൾ ആകെ എത്രയോ ഒരു മാർക്കുണ്ട്. എത്രയാണെന്നൊന്നും നമുക്കറിയില്ല, ടോട്ടൽ മാർക്ക് അറിയില്ല. ഇതിൻ്റെ 5% എന്ന് പറയുന്നത്, 5% എന്ന് പറയുന്നത് 30 ആണ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ആൻസറായി. ഉടനെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ആകെയുള്ള മാർക്കിങ്ങോട് എടുത്തു, എക്സ് എടുത്തു. ആകെയുള്ള എത്രയാണെന്ന് അറിയില്ല, അത് നമ്മളിങ്ങോട്ട് എടുത്തു.
എന്നിട്ട് 30 ഗുണിക്കണം ഇതിൻ്റെ നേരെ റെസിപ്രോക്കൽ, അതായത് 30 ഹരിക്കണം 5/100. അപ്പം തിരിച്ച് ഗുണിച്ചാൽ മതി, റെസിപ്രോക്കൽ ഇട്ടിട്ട് 100/5 വരുന്നത്. 5 6 30, 6 × 100 600 മാർക്കാണ് ടോട്ടൽ സ്കോറ്, 600. ഇനി ഇതിനകത്ത് ഇത് ശരിക്കും കണക്കിൻ്റെ നേരെ ഇങ്ങനെ വഴി നമ്മൾ ചെയ്ത് പോവുകയാണ്, സ്റ്റെപ്പ് ചെയ്ത് പോവുകയാണ്. ഇത് കൂടാതെ നമുക്ക് മനക്കണക്കായിട്ടും കൂടെ ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇവിടെ പറഞ്ഞു 5% എന്ന് പറയുന്നത്, 5% എന്ന് പറയുന്നത് 30 മാർക്കാണ്. നിങ്ങൾക്ക് പെർസെൻറ്റേജ് ശതമാനവുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്ന രീതി ടീച്ചർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ ഗണിതം മധുരം പെർസെൻറ്റേജ് നടിച്ചാൽ കിട്ടും. അപ്പോൾ അതിൽ ടീച്ചർ പറയുന്നുണ്ട് ഇത്. അപ്പോൾ 5% 30 1% നമുക്ക് കണ്ടെത്താം. 1% എത്രയാണ് വരിക? 1% എന്ന് പറഞ്ഞത് 30/5 വരിക, ഞാൻ ഹരിച്ചു. അപ്പോൾ 6 കിട്ടുക. 1% 6 ബാക്കി 100%, 100% എത്രയാണ് വരിക? 6 × 100 = 600. ഈ രീതിയിൽ നമുക്ക് മനക്കണക്കായിട്ടും കൂടെ ചെയ്യാം. അപ്പോൾ ഒരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഏറ്റവും എളുപ്പവഴി ഏതാണോ അതാണ് ഉദ്ദേശിച്ചിട്ടാണ് ചോദ്യകർത്താവ് ചോദ്യം ഇടുന്നത്. കാരണം അല്ലാതെ ഇങ്ങനെ സ്റ്റെപ്പുകൾ എഴുതിയൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് തിരിച്ച് റിവേഴ്സ് ചെയ്ത് ശരിയാണോ എന്ന് പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ചിലർ ചോദിക്കും റിവേഴ്സ് എങ്ങനെയാണ് ടീച്ചറെ ചെയ്യുന്നതെന്ന്. എന്ത് ചെയ്താൽ മതി? 600 × 5% നോക്കിയാൽ മതി. 600 × 5/100. നോക്കൂ, ഇത് 2 0 വെട്ടിപ്പോയി, 6 5 നമുക്ക് എന്ത് കിട്ടി? 30 30 മാർക്കാണ് കൂടുതൽ കിട്ടിയത്. നമുക്ക് റിവേഴ്സായി. ഇപ്പോൾ കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് കുറച്ച് കണക്കെടുത്തിട്ടുള്ളൂ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് കരുതുന്നു. നിങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിയില്ല എന്നോ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നോ ഒരിക്കലും പറയരുത്. എനിക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയും, എനിക്ക് നല്ല മാർക്ക് മേടിക്കാൻ കഴിയും എന്ന് തന്നെ വീണ്ടും വീണ്ടും ഉറക്കെ പറഞ്ഞുകൊണ്ട് വളരെ രസകരമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ ബാക്കി പ്രവർത്തനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ബൈ.